ജാസ്മിനെ ഇങ്ങനെ ഒരു കാര്യം നീ കാണിച്ചിട്ടുണ്ടെങ്കിൽ വെറും പോക്കൃത്തരം, വെറും പോക്കൃത്തരം. ജാസ്മിൻ കാണിച്ചത് എന്നോട് കാണിച്ചത് വളരെ മോശമാണ്, എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അന്ന് മുതൽ ഞാൻ സത്യം ഓപ്പൺ ആയിട്ട് പറയുവാണ്, ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയെ വെറുത്തുപോയി. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ജാസ്മിനെതിരെ പലരും പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ കേട്ടൊരു നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വേണ്ടപ്പെട്ട, അല്ലെങ്കിൽ നമ്മൾ നമ്മുടേതായിട്ടെന്ന് പറഞ്ഞ് കാണുന്ന ഒരാള് വളരെ സങ്കടത്തോടെ ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ പബ്ലിഷ് ചെയ്തൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ കേൾപ്പിക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ, അതിനുശേഷം ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാനും പറയാം. ഓക്കെ, നിങ്ങൾ പൂർണ്ണമായിട്ട് ഈ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ജാസ്മിനോട്, ജാസ്മിൻ അത്ര സോഷ്യലായിട്ട് സംസാരിക്കുന്ന ഒരാളൊന്നുമല്ല. അപ്പൊ ഇപ്പം ബിഗ് ബോസിൽ ഭയങ്കര സോഷ്യലാണെന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ടെങ്കിലും ജാസ്മിൻ അങ്ങനെയല്ല. ജാസ്മിൻ ഇത്തിരി ജാഡ ഉള്ള ഒരു കൂട്ടത്തിലാണ്. ഞാൻ അങ്ങനെ ജാഡ എന്നുള്ളതല്ല പറഞ്ഞത്, ജാസ്മിന്റെ സ്വഭാവമല്ല മമ്മൂക്കയുടെ ഒരു സ്വഭാവങ്ങൾക്കാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, വിവി പറഞ്ഞാൽ നോ പറയില്ല എന്ന് വിചാരിച്ചു, ഞാൻ ജാസ്മിനോട് ചോദിച്ചു, അല്ല വിവിയോട് പറഞ്ഞു, വിവി ഒരു ജാസ്മിൻ്റെ കൂടെ ഇന്നൊരു സെൽഫി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ജാസ്മിൻ പിന്നെ നടന്നത് നമുക്കറിയില്ലല്ലോ. അപ്പം എനിക്ക് ഞാൻ അറിഞ്ഞ എന്ന് പറഞ്ഞാൽ അപ്പോൾ വിവി എന്നോട് വന്നിട്ട് പറഞ്ഞാൽ അവളെ പൊക്കില്ല എന്ന് പറഞ്ഞിരുന്നു. സോ എനിക്കപ്പോഴും ഭയങ്കരമായിട്ട് ജാഡയായിട്ടൊക്കെ ഫീൽ ചെയ്തു. സോ ഞാൻ പിന്നെ അവളോട് സെൽഫി എടുക്കണമെന്ന് ആവശ്യം പറഞ്ഞിട്ടില്ല, ഒന്നും നടന്നിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം വിവി ആ ടൈമിൽ അവിടെ ഉണ്ടായിരുന്ന വിവി വേറെ രണ്ട് സെലിബ്രിറ്റീസ് പിന്നെ വേറൊരാൾ, അങ്ങനെ നാല് പേര് പിന്നെ ഈ പെൺകുട്ടി. അപ്പോൾ അതിലൊരാൾ ഇന്ന് തന്നെ വൈകിട്ട് വിളിക്കുകയുണ്ടായി. വിളിച്ചപ്പോഴാണ് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. അപ്പോഴാണ് എന്നോട് പറഞ്ഞത്, നീ ജാസ്മിൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ ചോദിച്ചു അല്ലെങ്കിൽ സെൽഫി എടുക്കാൻ ചോദിച്ചിട്ട് നാണം കെട്ടില്ലെന്ന്. അപ്പോൾ ഞാൻ എന്താ കാര്യം, അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇൻസിഡൻ്റ് ഉണ്ട്, സംഭവം ഉള്ളതാണ്, പക്ഷേ അതെന്താ എങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പോൾ ഇത് ആര് പറഞ്ഞു? അത് ജാസ്മിൻ പറഞ്ഞു. ആര്? ജാസ്മിൻ പറഞ്ഞു. അതായത് നമ്മളെ ഇൻസൾട്ട് ചെയ്തിട്ട്. അപ്പം ആക്ച്വലി അപ്പോഴും വിവിയോട് അവിടെ വെച്ച് ചോദിച്ചത് അവിടെ നിന്ന് കറുത്ത നമ്മുടെ കൂടെ വന്ന കറുത്ത കാക്കയാണോ എന്നാണ്. അത് കറുത്ത കാക്കയാണോ? ഓക്കെ, അല്ല അവള് കാക്ക എന്ന് വിളിക്കുന്നത് നോർമലി എല്ലാവരെയും അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്, അവിടെ വെച്ചു അങ്ങനെയാണ്, കറുത്ത കാക്കയാണോ എന്ന് ചോദിച്ചു. അപ്പൊ ആ ഒരു ഇഷ്യൂ, അപ്പൊ അത് കേട്ടു. ഇനി ഞാൻ വേറൊരു വിഷയം കൂടെ എടുത്തിടുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാവും. അതായത് ഞങ്ങളുടെ കൂടെ ഉള്ള വേറൊരു യൂട്യൂബർ, അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ട ഒരാളുടെ പിറന്നാളായിരുന്നു അവിടെ വെച്ചു. അപ്പൊ ഓക്കെ, ഈ പറഞ്ഞ ഇനി ബാക്കി ഞാൻ പറയാം. ഈ വേണ്ടപ്പെട്ട ഒരു യൂട്യൂബർ വേണ്ടപ്പെട്ട ഒരാളുടെ പിറന്നാളായിരുന്നു, അത് എൻ്റെതായിരുന്നു. അത് വഴിയേ ഞാൻ പറയാം. ആദ്യം നമുക്ക് ഈ പറയുന്ന വ്യക്തി, ഇതാണ് വിജയരാജഞ്ചൽ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്നതാണ്, ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള വീഡിയോ ഇടുന്ന വലിയ അക്കൗണ്ട് ഒന്നുമല്ല, ഒരുപാട് വീഡിയോസ് ഇട്ട് ഒരുപാട് സ്ട്രഗിളൊക്കെ ചെയ്യുന്നുണ്ട്. വേറെ ഒരു പാവപ്പെട്ട മനുഷ്യനാണ്, പേഴ്സണലി എനിക്ക് അറിയാവുന്ന ഒരാളാണ്, വളരെ പാവപ്പെട്ട മനുഷ്യനാണ്. പുള്ളിക്കാരൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവണം, ഇവരെ കണ്ട് ഇൻസ്പയർ ആയിട്ട് ഈവൻ എന്നെ പോലും കണ്ട ഓഡിയോ ഒരു ഫോട്ടോ വരും. അത്ര ഇതായിട്ട് എല്ലാവരെയും വലിയൊരു കാര്യമായിട്ടാണ് കാണുന്നത്. അന്ന് ഖാദർക്കരിപ്പുഴയുടെ കല്യാണത്തിന് പോയിട്ടുണ്ട്, അതായത് ഖാദർക്കാരുടെ കല്യാണത്തിന് പോയിട്ടുണ്ട്, അവിടെ കാണുന്ന ഓരോ ആളുകളെയും പോയി നിന്നിട്ട് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഈവൻ ഒരു വീഡിയോ എടുക്കുന്ന ഒരാളിൻ്റെ കൂടെ പോലെ നിൽക്കുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കുന്നത്, അത്ര നിഷ്കളങ്കരായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ പുള്ളിക്കാരൻ. അപ്പം ഞാൻ പേഴ്സണലി മനഃപൂർവ്വം പറയുന്നതല്ല, ഇത് സത്യസന്ധമായിട്ടുള്ളതാണ്, അറിയുന്ന ആളുകൾക്കറിയാം. അപ്പം ഈ പറയുന്ന കണക്ക് പുള്ളിക്കാരൻ തിരുവനന്തപുരം മുതലേ ജാസ്മിൻ, ഈ പറയുന്ന വിവി, അതുൽ, ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ട്രെയിനിൽ കാസർഗോഡോട്ട് പോകുന്നത്. അപ്പോൾ ഈ പറയുന്നത് പോലെ അങ്ങ് എത്തും വരെ ഫോട്ടോ എടുക്കാനായിട്ട് ഈഗർലി വെയിറ്റിംഗ് എന്നൊക്കെ പറയത്തില്ലേ, എനിക്ക് പെട്ടെന്ന് ഫോട്ടോ എടുക്കണം, ജാസ്മിനെ കാണണം, സംസാരിക്കണം. കാരണം ഇഷ്ടപ്പെടുന്ന ഒരാൾ, നമ്മളെ വീഡിയോയിലൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ കാണണം, അവരോടൊക്കെ ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറയുന്ന ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്ത് ഇരുന്നിട്ടാണ് പുള്ളിക്കാരൻ അങ്ങെത്തുന്നത്. അങ്ങെത്തി ഫോട്ടോയ്ക്ക് ചോദിച്ചപ്പോഴത്തേക്ക് വെറും പട്ടിയാക്കി വിടുന്നൊരു സംഭവം ഉണ്ടായി. ഞാൻ അറിഞ്ഞു പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള പലർക്കും അറിയായിരുന്നു. പക്ഷേ എന്താണ് കാരണമെന്നുള്ളതും അല്ലെങ്കിൽ എന്തിനാണ് ഫോട്ടോ എടുക്കാതിരുന്നതെന്നൊക്കെ ഉള്ളത് ഇപ്പോഴാണ് പുറത്തു വരുന്നത്. ജാസ്മിനെ ഇങ്ങനെ ഒരു കാര്യം നീ കാണിച്ചിട്ടുണ്ടെങ്കിൽ വെറും പോക്കൃത്തരം. കാര്യം ഇനി ഞാൻ പറയാൻ പോകുന്ന എൻ്റെ കാര്യമാണ്. ഇതെനിക്ക് സത്യം പറയാൻ വാക്ക് കിട്ടുന്നില്ല. ഈ ഒരു കാര്യത്തിന്, ഈ പറയുന്ന ഒരു വ്യക്തിയോട് നിറത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു കാര്യം കാണിച്ചു, അല്ലെങ്കിൽ ഫോളോവേഴ്സ് ഇല്ല, നീ എന്തോ വലിയ സംഭവമാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ നാശം തുടങ്ങി ജാസ്മിനെ. അതിനുള്ള തുടക്കമാണ് ഈ കാണുന്ന ബിഗ് ബോസിനകത്ത് പോയി കിടന്ന് കാണിച്ചു കൂട്ടുന്നത് മുഴുവൻ. പിന്നെ ഇനി ഞാൻ പറയാം, ഈ പറയുന്ന ജാസ്മിൻ എന്ന് പറയുന്ന 1 മില്യൺ ഉള്ള 5 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഈ ബിഗ് ബോസിനകത്ത് കിടന്ന് ഈ കിടന്ന് കാണിച്ചു കൂട്ടുന്ന ജാസ്മിൻ എന്നൊരു ജാസ്മിനായി എന്നൊരു അക്കൗണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ട് വന്ന് എന്ന് വലിയ യൂട്യൂബറായി എന്നൊക്കെ എനിക്കറിയാം. അതൊന്നും ഇവിടെ അടുത്ത് തന്നെ കൊണ്ട് പറയിക്കരുത്. പല യൂട്യൂബേഴ്സും പല കാര്യത്തിലുള്ള വലിച്ചു കീറിയപ്പോഴത്തേക്കും തെളിവ് സഹിതം എൻ്റെ ഉണ്ടായിരുന്നിട്ട് ഞാനൊരു വാക്കും ഇണ്ടാതിരുന്ന വ്യക്തിയാണ് ഞാൻ. ഒരു കാര്യം ഞാൻ അതിനെപ്പറ്റി മിണ്ടിയിട്ടില്ല. കാരണം നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളല്ലേ, വെറുതെ എന്തിനാ നമ്മളായിട്ട് ഓരോന്ന് പറഞ്ഞ് അവരുടെ ലൈഫ് സ്പോയിൽ ചെയ്യുന്നത് എന്നാ കൈയിട്ട് മിണ്ടാതിരുന്ന ഒരാളാണ് ഞാൻ. എന്നിട്ട് എന്നോട് കാണിച്ചത് അതിലും വലിയ പോക്കൃത്തരം, എന്നിട്ട് ഞാൻ പ്രതികരിച്ചിട്ടില്ല. കാര്യം അതിൽ ഈ വിജയരാജ് പറഞ്ഞതുപോലെ ബർത്ത്ഡേ എൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു.
എനിക്ക് ഈ ചാനൽ മാത്രമല്ല, മിറാക്കിൾ കപ്പിൾ എന്ന് പറഞ്ഞൊരു ഫാമിലി ചാനലുണ്ട്, അത് അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഉണ്ട്, ഒരു ഏകദേശം 1.5 ലക്ഷം ഫോളോവേഴ്സ് ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ചാനലാണത്, കപ്പിൾ ചാനലാണത്. അപ്പോൾ കാതർക്കട കല്യാണത്തിന് പോയ സമയത്ത് അന്നാണ് ബർത്ത്ഡേ, ഈ പറയുന്ന നമ്മളെല്ലാം ഒരുമിച്ചാണ് ആ ഒരു നമ്മൾ നിന്ന സ്റ്റേയിൽ, അതായത് ഇപ്പുറത്തെ റൂമിൽ ഞാനും എൻ്റെ ഫാമിലിയും, തൊട്ടപ്പുറത്ത് ഈ പറയുന്ന നിനക്ക് ജാസ്മിൻ്റെ റൂം, അതിനപ്പുറത്ത് വേറൊരാൾ, അതിനപ്പുറത്ത് വേറൊരാൾ, അങ്ങനെ കുറച്ച് പേരുണ്ട്. അവരെയൊന്നും പേര് ഞാനത് വലിച്ചഴിയുന്നില്ല. അപ്പോൾ എൻ്റെ മാന്യത, കാര്യം ഇപ്പുറത്തെ റൂമിൽ നിന്ന് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ ഈ പറയുന്ന വിജിരാജ്, അതിൽ ബ്ലോഗ്സ്, വിവി ഹിയർ, ഇവരെല്ലാവരും ഞാൻ വിളിച്ച്, ഇവരെല്ലാവരും വന്ന് എൻ്റെ റൂമിൽ വന്ന് ബർത്ത്ഡേ അല്ലേ നമ്മൾ കേക്ക് മുറിക്കണം അളിയാന്ന് പറഞ്ഞ് വന്ന് വിവിയെയും അതിലിനെയൊക്കെ അന്ന് നേരിട്ടാണ് ഞാൻ കാണുന്നത് ആദ്യമായിട്ട്. ഈ ജാസ്മിനെയൊക്കെ ഇതിന് മുന്നേ ഞാൻ പല സ്ഥലങ്ങളിൽ വെച്ചിട്ടും പല പ്രോഗ്രാംസിൽ വെച്ചിട്ട് നമ്മൾ ഒരുമിച്ച് കണ്ടിട്ടുള്ളവരും സംസാരിച്ചിട്ടുള്ളവരുമാണ്. ഈ പറയുന്ന നിനക്ക് മറ്റേ തീർത്താത്താറ വിഷയം വന്നപ്പോഴത്തേക്ക് എൻ്റെ അക്കൗണ്ടിൽ ഒരു സ്ട്രൈക്ക് വന്നായിരുന്നു, അന്ന് ഞാൻ ജാസ്മിനോട് സംസാരിച്ചിട്ടുള്ളതാണ്, പല കാര്യങ്ങളിൽ ജാസ്മിനോട് സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. എന്നിട്ട് അന്നൊക്കെ ഈ കാണിക്കാത്തൊരു കാര്യം പറയാം വഴിയെ പറയാം. അതിനുശേഷം ഈ പറയുന്ന കണക്ക് അവരെ, ഈ പറയുന്ന വിവി അവരെയൊക്കെ ഞാൻ ആദ്യം കാണുന്നത്, എന്നിട്ട് അളിയാന്ന് പറഞ്ഞ് വന്ന് കെട്ടിപ്പിടിച്ച് സംസാരിച്ച്, എന്നെ കെട്ടിപ്പിടിക്കണമെന്നല്ല പറഞ്ഞത്, വന്ന് സംസാരിച്ച് നമുക്ക് ഒരുമിച്ച് കേക്ക് മുറിക്കടാന്ന് പറഞ്ഞ് റൂമിൽ വന്ന്. അപ്പോൾ എൻ്റെ മാന്യതയാണ് തൊട്ട് അപ്പുറത്തെ റൂമിൽ ഇവർ ഇരിക്കുവാണ്, നമ്മളെയൊക്കെ അറിയുന്നവരാണ്, ഒരു ഫീൽഡിൽ നിൽക്കുന്നവരാണ്. അപ്പോൾ വിളിക്കണമെന്നുള്ളത് എൻ്റെ മാന്യത. ഞാൻ പറഞ്ഞു അതുവേ പാ, നമുക്ക് പോയി വിളിച്ചിട്ട് വരാം. അപ്പോൾ വിവി പറഞ്ഞു ഓക്കെ ശരി പോയിട്ട് വാ, വിളിച്ചിട്ട് വാ. അപ്പോൾ ഞാൻ പോയിട്ട് റൂമിൽ മുട്ടി. അപ്പോൾ ജാസ്മിനുണ്ട്, വേറെ രണ്ടുപേരുണ്ട്. ഞാൻ ചോദിച്ചു ആ വൈഫിൻ്റെ ബർത്ത്ഡേ ആണ്, നമുക്ക് കേക്ക് മുറിക്കുന്നുണ്ട്, വിവിയൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്, വരോ. അപ്പോൾ എന്നോട് പറഞ്ഞ് ആ വെളിയിൽ നിന്ന് ഞാൻ വരാം, അഞ്ച് മിനിറ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു വെളിയിൽ നിൽക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, അവർ പേഴ്സിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, നമ്മളെന്തിനാണ് അതിൻ്റെ ഇടയിൽ കയറി ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ വെളിയിൽ ഇരിക്കാം. അപ്പോൾ അതിലേ നമുക്ക് വെളിയിൽ കയറാമെന്ന് പറഞ്ഞ് ഞാൻ 5 മിനിറ്റ് നിന്ന്, 10 മിനിറ്റ് നിന്ന്, 15 മിനിറ്റ് നിന്ന്, വരുന്നില്ല. അപ്പോൾ അതിൽ പറഞ്ഞ് ആ ഒരു കാര്യം ചെയ്യും, അവരൊക്കെ റൂമിൽ വെയിറ്റ് ചെയ്യല്ലേ, വീട്ടുകാരെല്ലാം വെയിറ്റ് ചെയ്യല്ലേ, വിവിയും വിജയരാജ് എല്ലാം വെയിറ്റ് ചെയ്യല്ലേ, നമുക്ക് റൂമിലോട്ട് പോകാമെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു ഓക്കെ ശരിയാക്കി, നമുക്ക് റൂമിലോട്ട് പോകാം. നേരെ റൂമിൽ പോയി. റൂമിൽ പോയി വീണ്ടും നമ്മൾ ഇപ്പോൾ വീട്ടുകാർ ചോദിക്കും, വീട്ടുകാർ പറഞ്ഞാൽ വന്നത്, എൻ്റെ അവസ്ഥ ആലോചിക്കണം, വീട്ടുകാർ അടുത്ത് വൈഫിൻ്റെ അടുത്തൊക്കെ പറഞ്ഞാൽ വന്നത്, അവരൊക്കെ വളരെ വലിയ കാര്യമായിട്ട് ജാസ്മിൻ എല്ലാ വീഡിയോസും ഇരുന്ന് കാണുന്ന നല്ല കോണ്ടൻ്റൊക്കെ ഇടുന്ന ജാസ്മിൻ, ഓ ജാസ്മിനൊക്കെ വരൂലേ എന്നുള്ള രീതിയിൽ അവരിയ്ക്കുവാണ്. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാൻ തിരിച്ച് റൂമിൽ ഒന്നും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, വരുന്നില്ല. അപ്പോൾ ബാക്കിയുള്ളവരുടെ കേക്ക് അലിയും കട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മാന്യത, വീണ്ടും എൻ്റെ മാന്യത ആലോചിക്കണം, ഞാൻ അവിടെ നിന്ന് കേക്ക് എല്ലാം മുറിച്ച് കഴിഞ്ഞാൽ അവർ പിന്നീട് വരുമ്പോഴത്തേക്ക് അവരെ ഞാൻ വിളിച്ചിട്ട് ഇൻസൾട്ട് ചെയ്യുന്നതിനൊക്കെ ആയി പോകൂലേ എന്നെനിക്കൊരു തോന്നലുണ്ടായി. അങ്ങനെ ഞാൻ വിവി ആയിട്ട് പറഞ്ഞു, വിവിയുടെ ഫ്രണ്ടാണ് ഈ പറഞ്ഞ ജാസ്മിൻ, ഞാൻ വിവിയോട് പറഞ്ഞു വിവി, എന്നിട്ട് വിവി എൻ്റെയും ഫ്രണ്ടാണ്, അതാലോചിക്കണം, വിവി വിവി എടാ നീ ഒന്ന് വിളിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ വിവി വിളിച്ചിട്ട് ചോദിച്ച് ഹലോ ഇതൊക്കെയാണ് വരാൻ പറ്റൂന്ന് ചോദിച്ചു. എന്ത് പറ്റി കാലത്ത്? അപ്പോൾ അവൾ പറഞ്ഞു വരാൻ പറ്റത്തില്ല. പിന്നെ എന്തിനും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേ, വെളിയിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേ, ഇൻസൾട്ട് ചെയ്യുന്ന മനുഷ്യനെ ഇൻസൾട്ട് ചെയ്യരുത്. ഈ ജാസ്മിൻ്റെ ഒരു പ്രകൃതമാണ് ഈ ആളെ ഇൻസൾട്ട് ചെയ്യുക എന്നുള്ളത്. അതിനുള്ളത് അവിടെ പോയി കാണിക്കുന്നുണ്ട്, അവിടെ ആളുകൾ വലിച്ചു കയറുന്നുണ്ട്, ജനങ്ങൾക്ക് മനസ്സിലായി തന്നെ സ്വഭാവം എന്നാണ്. എത്ര നാൾ അഭിനയിക്കും സോഷ്യൽ മീഡിയ, എത്ര നാൾ അഭിനയിക്കും? ഇൻസൾട്ട് ചെയ്യുന്ന സാധനം അത് ഒരു മനുഷ്യൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ ഈ നേരം വരെ ഞാൻ ഉണ്ടായിരുന്നതാണ്. പിന്നെ ഈ ഒരു കാര്യമുള്ള കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കുരു അങ്ങ് പൊട്ടി. ഇതെനിക്കുണ്ടായ അനുഭവമാണ്. എന്നിട്ട് പോലും ഞാൻ ഒരു വാക്ക് മിണ്ടിട്ടില്ല. കാര്യം മനുഷ്യനെ ഇൻസൾട്ട് ചെയ്യുന്ന വെച്ചാൽ ഏറ്റവും വ്യവസ്ഥയായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഒരാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അല്ലെങ്കിൽ ആദ്യമേ പറയുമ്പോൾ വിളിക്കുമ്പോൾ ഒരാൾക്ക് ഒരു പ്രോഗ്രാം വരാൻ പറ്റത്തില്ലെങ്കിൽ അത് അവരുടെ ഇഷ്ടമാണ്. വരാം വരാതിരിക്കുക അതൊക്കെ ഒരാളുടെ വ്യക്തിയാണ് തീരുമാനം. അപ്പോൾ സ്പോട്ടിൽ പറയണം, ഞാൻ വിളിക്കാൻ പറയണം, എടാ വരാൻ പറ്റത്തില്ല, കുറച്ച് കാര്യമാണ്, നിങ്ങൾ കാര്യമാണ് എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ദേഷ്യം വരത്തില്ലായിരുന്നു. ഇത് വെയിറ്റ് ചെയ്യും, ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അങ്ങനെ ഞാൻ കാര്യം തിരക്കി, എന്താണ് വരാത്തത്? അപ്പോൾ ഇതിന് മുന്നേ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്, അറിയോ, അറിയുന്നവർക്കറിയാം, ജാസ്മിനെ അടിച്ചാൽ തന്നെ വരും ആ പഴയ വിഷയങ്ങളെല്ലാം, തീർത്താത്തയായിട്ടൊക്കെയുള്ള വിഷയങ്ങളിൽ. അതിന് മുന്നേ ഒക്കെ വേറെ കുറേ ആളുകളായിട്ട് വേറെ ഇൻഫ്ലുവൻസ്, അവർ ആരെയും പേര് ഞാൻ പറയുന്നില്ല. ഓക്കെ, അതിൽ എന്തോ ഒരു അഭിപ്രായം ഞാൻ ആരോടോ പറഞ്ഞുപോയി, അതറിഞ്ഞ് അതിൻ്റെ ദേഷ്യമാണ് ഈ മനസ്സിൽ വെച്ചിരുന്നത്. എന്നിട്ട് ഞാൻ പറയാം, ഞാൻ വീണ്ടും അടുത്തടുത്ത് പറയാം, ഈ ജാസ്മിൻ എന്ന് മുതൽ ഈ ജാസ്മിൻ ജാഫറായിട്ട് ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഭരിക്കുന്ന, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ആറാടുന്ന 10 മില്യനും 500K യൂട്യൂബറൊക്കെ ആയെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ വീണ്ടും പറയുന്നത് ഓക്കെ, അപ്പം ആ ഒരു കാര്യങ്ങളൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്തിട്ടോ ഒരു കാര്യം ഞാൻ എവിടെയും മിണ്ടിയിട്ടില്ല. ഏറ്റവും അറിയാവുന്ന ആളാണ് ഞാൻ എന്തൊക്കെയാണെന്നുള്ള, ഞാൻ എവിടെ ഒന്നും മിണ്ടിയിട്ടില്ല. കാര്യം എന്തിനാ, മറ്റുള്ളവരുടെ ലൈഫാണ്, അവരവരെ കാര്യം നോക്കി പോകട്ടെ എന്ന് കേട്ട് മിണ്ടാതിരുന്ന ആളാണ്. എന്നിട്ടും ഞാൻ എന്തോ അഭിപ്രായം പറഞ്ഞു, എൻ്റെ ഇൻസ്റ്റാഗ്രാം വീഡിയോസിലോ യൂട്യൂബിലോ ഒരു വീഡിയോ പോലും ഞാൻ ഇവർക്കെതിരെ ആർക്കും ഇട്ടിട്ടില്ല. എന്നിട്ടും എന്നോടൊരു പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടാണ് എന്നെ ആ ഇൻസൾട്ട് ചെയ്തത്. അപ്പോൾ പിന്നെ ഈ പറയുന്ന വിജയരാജിനോടൊക്കെ എന്തൊക്കെ മനസ്സ് വെച്ചിട്ടായിരിക്കും കാണിക്കുന്ന ആർക്കറിയാം? വളരെ മോശമാണ് ജാസ്മിൻ കാണിച്ചത്, എന്നോട് കാണിച്ചത് വളരെ മോശമാണ്, എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അന്ന് മുതൽ ഞാൻ സത്യം ഓപ്പൺ ആയിട്ട് പറയുവാണ്, ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയെ വെറുത്തുപോയി. പറയാറിയാൻ പറ്റില്ല, നമുക്ക് നമ്മുടെ ലൈഫിൽ എനിക്ക് കള്ളത്തിനെ പറയാൻ അറിയത്തില്ല. ഞാൻ ഇന്ന് വരെ കാണിച്ചിട്ടുള്ളതും പ്രവർത്തിച്ചിട്ടുള്ളതും എല്ലാം എൻ്റെ ലൈഫിൽ റിയൽ ആയിട്ടുള്ള ക്യാരക്ടറാണ് കാണിച്ചിട്ടുള്ളത്. എനിക്ക് ആരെയും ഒന്നും അഭിനയിക്കേണ്ട ആവശ്യമില്ല. ഞാൻ വർഷങ്ങളായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്നുണ്ട്, യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു സോഷ്യൽ റിലവൻ്റ് ആയിട്ട് ഇടപെടുന്നുണ്ട്, പല കാര്യങ്ങളിൽ നിൽക്കുന്നുണ്ട്, എല്ലാം ദാ പേപ്പർ പോലെ ക്ലീനാണ്. ഞാൻ കാണിക്കുന്നത് ഇത് തന്നെയാണ്. ഞാൻ
പക്ഷെ ജാസ്മിൻ കാണിക്കുന്നത് അങ്ങനെയല്ല, അവളെ സംസാരം പോലും അഭിനയമാ. അവളെ ഈ ഈ ഇന്റർവ്യൂസിലും ഈ സംസാരവും വീഡിയോയിലൊക്കെ ഇരുന്ന് കൊഞ്ചുന്ന സംസാരമാണ് അതിനകത്ത് കാണുന്നത്. വെറും ചന്ത വർത്തമാനം. എത്ര നാള് മനുഷ്യൻ മനുഷ്യനായിട്ടല്ലാണ്ട് ഇങ്ങനെ അഭിനയിക്കാൻ പറ്റും? സോഷ്യൽ മീഡിയയിൽ എന്തോ ആനയാണെന്ന് പറഞ്ഞ് കാണിച്ചല്ലേ, നമ്മളടുത്തൊക്കെ ഇപ്പം എന്തോ ഒരു അഭിപ്രായം പറഞ്ഞാലും ദേഷ്യം കാണിച്ചല്ലോ. അതെന്താ അവിടെ പോയിട്ട് ലോകത്തുള്ള ജനങ്ങളുടെ മുഴുവൻ മുന്നിൽ പട്ടിയായിക്കൊണ്ടിരിക്കുക അവള്? ഇത്രയെങ്കിലും പറഞ്ഞില്ല, എനിക്ക് സമാധാനം വരത്തില്ല. സീരിയസ്ലി സമാധാനം വരത്തില്ല. ഇതിന്റെ ബാക്കി വീഡിയോ വരുന്നുണ്ട്, ബാക്കി ഞാൻ പറയാം. തൽക്കാലം ഞാനിപ്പോ ഇത്ര വരുന്നുള്ളൂ. എനിക്ക് പേഴ്സണലി ഉണ്ടായ എന്നെ ഇൻസൾട്ട് ചെയ്ത എന്നെ എന്റെ ഫാമിലിയെ ഇൻസൾട്ട് ചെയ്ത ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇനി ആരൊക്കെ എന്തൊക്കെ വെള്ളം ഊശാൻ ശ്രമിച്ചാലും സത്യം എന്നും സത്യം തന്നെയാണ്. ഇതെല്ലാം ഈ പറയുന്ന വിവി ഹിയറിന്, അതുൽ വ്ളോഗ്സിന്, വിജിരാജ് അഞ്ചലിന്, പിന്നെ ആ അവിടെ കൂടെ ഉണ്ടായിരുന്ന മൂന്ന് യൂട്യൂബേഴ്സ് വേറെ ഉണ്ട്, അവർക്കും അറിയാവുന്ന. അവരെ പേര് ഞാൻ ആവശ്യമില്ലാതെ പിടിച്ച് വലിച്ച് വലിച്ച് അയക്കുന്നില്ല. ഒരാൾ പോലല്ലെന്ന് പറയത്തില്ലല്ല. ഞാൻ വെല്ലു വിളിക്കുക അവരുടെ അടുത്ത്, ഇവരെ എല്ലാവരെയും വെല്ലു വിളിക്കുക. ഇതല്ലെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? പോട്ട് പോട്ട് പോട്ട്. എന്തായാലും വെറുതെ ഗ്രഡ്ജ് കാണിച്ച് ഇങ്ങോട്ട് ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ തിരിച്ചു കയറി വാന്തോ എന്ന് പറഞ്ഞാൽ തിരിച്ചു കയറി വാന്തും. ഒരു സംശയമില്ല. ജാസ്മിനെ നിന്റെ ഏറ്റവും ഇൻസ്റ്റാഗ്രാം എടുത്തിട്ട് ഞാൻ അലക്കും. ഞാൻ വെല്ലു വിളിക്കുക നിന്നെ.